ഇതൊരു കമ്പ്യൂട്ടർ പ്രോസസ്സറാണ് AMD A10 6800 സീരീസിൽ പെടുന്നവ. നമുക്കിതിൻ്റെ ഹീറ്റ് സിങ്ക് ഇളക്കി നോക്കാം. ദാ ഈ തിളങ്ങുന്ന സാധനം കണ്ടോ, ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. നമസ്കാരം, ഞാൻ ആരോ പി എ ജി. എൻ്റെ കയ്യിൽ രണ്ട് പ്രൊസറുകളുണ്ട്, ഇത് ഇൻ്റൽ, ഇത് AMD. കമ്പ്യൂട്ടറിൻ്റെ പ്രൊസറുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സർ, അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലെ A to Z പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രോസസ്സറാണ്. പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് പ്രോസസ്സർ. അതുപോലെ തന്നെ നമ്മളൊരു മദർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ടോ മൂന്നോ ചിപ്പുകൾ കാണാം. അതിലേറ്റവും വലുപ്പമുള്ള ചിപ്പാണ് പ്രോസസ്സർ. മനുഷ്യ ശരീരത്തിലെ തല പോലെ, തല എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് അതേ പ്രവൃത്തിയിൽ നിന്നാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ പ്രോസസ്സർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ പ്രോസസ്സറുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് പ്രധാനമായും രണ്ട് അമേരിക്കൻ കമ്പനികളാണ്. 1968 സ്റ്റാർട്ട് ചെയ്ത ഇൻ്റലും അതുപോലെ തന്നെ 1969 സ്റ്റാർട്ട് ചെയ്ത AMDയും. 2021 ജാനുവരിയിൽ കേട്ടൊരു ന്യൂസ്, പുതിയൊരു കമ്പനിയും കൂടി ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ക്വാൽകോം അതിനെ ഏറ്റെടുക്കാൻ പോകുന്നൊന്നും കേൾക്കുന്നുണ്ട്. ആ കമ്പനിയാണ് ന്യൂയ. ഒരു പ്രോസസ്സറിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ രണ്ട് പ്രോസസ്സറുകളുണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ AMDയുടെ പ്രോസസ്സർ, റൈറ്റ് സൈഡിലിരിക്കുന്നത് ഇൻ്റലിൻ്റെ പ്രോസസ്സറാണ്. ഇത് രണ്ടുപേരും 6 കൊല്ലം പഴക്കമുള്ളതാണ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ പ്രോസസ്സറുകൾ അതിൻ്റെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സറിൽ നിറയെ പിന്നുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മദർ ബോർഡിൻ്റെ സോക്കറ്റിൽ ഹോളുകളായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പിൻ ഗ്രിഡ് അറേ എന്ന് പറയും. രണ്ടാമത്തെ പ്രോസസ്സറിൽ പിന്നുകൾക്ക് പകരം മെറ്റൽ കോൺടാക്റ്റുകളുടെ അറേ ആണുള്ളത്. അപ്പോൾ ഇതിടുന്ന സോക്കറ്റിൽ പിന്നുകളും ഉണ്ടാവും. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ലാൻഡ് ഗ്രിഡ് അറേ, LGA. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ AMDയുടെ A10 എന്ന് പറയുന്ന 6800 സീരീസിൽ പെടുന്ന ഒരു പ്രോസസ്സറാണ്. മെയ്ഡ് ഇൻ മലേഷ്യയാണിത്. ഇതിൻ്റെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിറയെ പിന്നുകളാണ്, മെറ്റൽ കോൺടാക്റ്റുകളാണ്. കോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇതിൽ ഗോൾഡിൻ്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രോസസ്സറിനുള്ളിൽ ഗോൾഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സിൽവർ കൊണ്ടുണ്ടാക്കിയ ഒരു ഷീൽഡ് കാണാം. പ്യുവർ സിൽവർ അല്ല. അപ്പോൾ ഇതിൽ ഹീറ്റ് സിങ്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഒരു ചിപ്പുണ്ട്. ആ ചിപ്പിൻ്റെ ഹീറ്റ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റൽ ഷീൽഡ് യൂസ് ചെയ്യുന്നത്. ഈ ചിപ്പിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 67 മുതൽ ഒരു 95 വരെ പോവാം. അപ്പോൾ ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ മെറ്റൽ ഷീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ചിപ്പ് ഹീറ്റ് സിങ്കുമായി ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ടൈറ്റായിട്ടിരിക്കുവാൻ വേണ്ടി തെർമൽ പേസ്റ്റും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിളങ്ങുന്ന ഒരു ചിപ്പിനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതുവരെ നമ്മൾ മദർ ബോർഡിൻ്റെ ക്യാബിനറ്റിനായിരുന്നു CPU എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ശരിയാണ്, മദർ ബോർഡ് ക്യാബിനറ്റിനുള്ളിൽ മദർ ബോർഡ് ഉണ്ട്, അതിനകത്ത് പ്രോസസ്സറുണ്ട്, അതിനകത്ത് CPU ഉണ്ട്. ഈ CPUവിനകത്താണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ക്യാഷ് മെമ്മറി, അതുപോലെ തന്നെ കോറുകൾ, ക്ലോക്ക് ജനറേറ്റർ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാണുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ തലയാണ് പ്രോസസ്സറെങ്കിൽ തലയ്ക്കുള്ളിലെ ബ്രെയിൻ അഥവാ തലച്ചോറാണ് അതിൻ്റെ CPU. ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടറുകളായ സിലിക്കണും ജർമേനിയും, അതായത് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ വെച്ചിട്ടാണ് ഈ പ്രോസസ്സറിനുള്ളിലെ CPU മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ജർമേനിയത്തെ അപേക്ഷിച്ച് ടെമ്പറേച്ചറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് സിലിക്കൺ കൂടുതലാണ്. അതുകൊണ്ട് സിലിക്കണാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. പച്ച കളറിലെ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിലാണ് ഈ CPUവിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോർഡിന് പറയുന്ന പേര് CPU PCB എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഈ PCBയിൽ വളരെ ചെറിയ ചതുരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കമ്പോണൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കപ്പാസിറ്ററാണ്, സെറാമിക് കപ്പാസിറ്റർ. അതിൻ്റെ SMD സെറാമിക് കപ്പാസിറ്റർ പാക്കുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറേ പിന്നുകൾ കാണാൻ പറ്റും. മദർ ബോർഡുമായിട്ട് കണക്റ്റ് വരുന്നത് ഈ പിന്നുകളാണ്. സൂപ്പർ കണ്ടക്ടറായ ഗോൾഡും സിൽവറും ഇതിൻ്റെ ലെഗുകൾക്കകത്തും അതുപോലെ CPUവിനകത്തും ഇൻ്റർണൽ സർക്യൂട്ടുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടിരിക്കുന്നത്. കളക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPUവിൻ്റെ PCB, CPU, ഈ കമ്പോണൻസ്, മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ട ഈ ലെഗുകൾ, പിന്നെ നമ്മുടെ ഈ CPUവിൻ്റെ ഹീറ്റ് സിങ്ക്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇതൊരു പ്രോസസ്സർ ആവുന്നത്. ലാപ്ടോപ്പുകളിലെ പ്രോസസ്സറിന് ഈ ഹീറ്റ് സിങ്ക് ഇതിൻ്റെ മുകളിൽ കാണത്തില്ല. നമ്മൾ സെപ്പറേറ്റ് ഒരു ഹീറ്റ് സിങ്ക് ചാനൽ വഴി ഒരു ഫാനിലേക്ക് ആണ് കണക്ട് ചെയ്യുന്നത്. ഇത് ഇൻ്റലിൻ്റെ പ്രോസസ്സറാണ്. ഇതിന് ഇതുപോലെ തന്നെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ട പിന്നുകളുണ്ട്. SMD ceramic capacitor package ഉണ്ട്, ഹീറ്റ് സിങ്ക് ഉണ്ട്, ഹീറ്റ് സിങ്കിനടിയിൽ CPU ഉണ്ട്. ഇതെല്ലാം കൂടെ കളക്റ്റീവില് നമ്മൾ പറയുന്നതാണ് പ്രോസസ്സർ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതുപോലെ പ്രോസസ്സറിൻ്റെ ബാക്ക് സൈഡിൽ പിന്നുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിടുന്ന സോക്കറ്റിൽ ഹോളുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിന് പറഞ്ഞ പേരാണ് പിൻ ഗ്രിഡ് അറേ. ഇതിന് സോക്കറ്റുകൾ സാധാരണ എ എം ഡി പ്രൊസറുകളാണ് യൂസ് ചെയ്യുന്നത്. ആ സോക്കറ്റുകൾക്ക് പല പേരുകളുണ്ട്. AM1, AM2, FM1, FM2, FM4 ഇങ്ങനെ പലതാണ് സോക്കറ്റുകളുടെ പേര്. ഇത് പിന്നുകളില്ലാത്ത റൗണ്ട് ടൈപ്പിലുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് LGA എന്ന് പറയുന്നത് ലാൻഡ് ഗ്രിഡ് അറേ. ഇതിൻ്റെ പ്രൊസസ്സർ ഇടുന്ന സോക്കറ്റ് ഒരു ലോക്ക് പോലാണ്. ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പ്രൊസസ്സർ ഇടുന്ന ലോക്ക് ടൈറ്റ് ആകുന്നു. അപ്പോൾ ഈ LGA സോക്കറ്റുകൾ ഇൻ്റലാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഒരുപാട് ടൈപ്പ് LGA സോക്കറ്റുകളുണ്ട്. LGA 1150, 1170, 2150, LGA 775 ഇങ്ങനെ പലതുണ്ട്. ഓരോ ലേറ്റസ്റ്റ് പ്രൊസസ്സർ ഇറങ്ങും തോറും ഓരോ പുതിയ മോഡലുകൾ LGA സോക്കറ്റുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2000 രൂപ മുതൽ 2 ലക്ഷം അതിന് മുകളിലോ വിലയുള്ള പ്രൊസസ്സറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല കമ്പനികളുടെ പ്രൊസസ്സറുണ്ട്, സ്മാർട്ട് ഫോണിലുമുണ്ട് പ്രൊസസ്സറുകൾ. ഇവയെ പറ്റിയൊക്കെയുള്ള വിശദമായ വീഡിയോസ് ഇനിയും ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്